സെഡാനുകളുടെ കാര്യത്തിൽ വളരെയധികം പ്രസിദ്ധരായ നിർമ്മാതാക്കളിൽ ഒരാളാണ് സ്കോഡ. പല അന്താരാഷ്ട്ര വിപണികളിലും സ്കോഡയുടെ സെഡാനുകൾ വളരെ ജനപ്രിയമാണ്. 2016 കോഡിയാക് ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. 2018 ഇത് ഇന്ത്യയിലും വിൽപ്പനയ്ക്കെത്തുകയുണ്ടായി. BS6 മലിനീകരണ മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് മൂലം വിപണിയിൽ നിന്ന് പിൻവലിക്കുന്നതിന് തൊട്ടുമുമ്പ് 2020 കോഡ SUV ഒരു അപ്ഡേറ്റും നൽകിയിരുന്നു. സ്കോഡ കോഡിയാക് അതിന്റെ പഴയ രൂപത്തിൽ പോലും ശാശ്വതമായ മതിപ്പ് അവശേഷിപ്പിച്ചിരുന്ന ഒരു SUV ആയിരുന്നു. അതിനാൽ ഏകദേശം 2 ഇടവേളയ്ക്ക് ശേഷം BS6 അവതാരത്തിൽ കോഡിയാക് തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ പതിപ്പിന്റെ ടെസ്റ്റ് ഡ്രൈവ് വിശേഷങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഡിസൈനിന്റെ കാര്യത്തിൽ പുതിയ കോഡിയാക് നിരവധി മാറ്റങ്ങളുമായിട്ടാണ് വിപണിയിൽ എത്തുന്നത്. SUV ഏറെക്കുറെ പുതിയതായി തോന്നുന്നത് അതിന്റെ ഫ്രണ്ട് എൻഡിലാണ്. ക്രിസ്റ്റലിൻ ഹെഡ്ലാമ്പ് വളരെ മെലിഞ്ഞതും ഫ്രണ്ട് ഫാസിയായിക്ക് ഒരു മികച്ച സ്റ്റൈലും നൽകുന്നു. ഹെഡ്ലാമ്പുകൾക്ക് താഴെയായി LED ഫോഗ് ലാമ്പുകളാണ് ഇടം പിടിക്കുന്നത്. ബ്രാൻഡിന്റെ സിഗ്നേച്ചർ ബട്ടർഫ്ലൈ ഗ്രില്ലാണ് മുന്നിലെ മറ്റൊരു ആകർഷണം. കട്ടിയുള്ള ഗ്രോം ഗ്രിൽ സറൗണ്ടുകൾ ഫ്രണ്ട് എൻഡിന് കൂടുതൽ പ്രീമിയം ടച്ച് നൽകുകയും ചെയ്യുന്നുണ്ട്. ഗ്രില്ലിലെ വെർട്ടിക്കൽ സ്ലാറ്റുകളിലും നിർമ്മാതാക്കൾ ക്രോം ഘടകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്റർകോളിന് മുമ്പിൽ ഹണികോം ഡിസൈൻ ഘടകത്തോടുകൂടിയ പുനർരൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ബമ്പറും പുതിയ കോഡിയാക്കിന്റെ സവിശേഷതയാണ്. ബമ്പറിന്റെ ലോവർ ലിപ്പിൽ കൂടുതൽ കോണാകൃതിയിലുള്ള ലൈനുകളും കട്ടുകളും ക്രീസുകളും കാണാൻ സാധിക്കും. ഉയർന്ന ബോണറ്റ് പുതിയ വാഹനത്തിന് മസ്കുലർ സ്റ്റൈലിംഗ് നൽകുകയും ചെയ്യുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ SUVയുടെ സീൽ ഔട്ട് പഴയ പതിപ്പിന് സമാനമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ചെരിഞ്ഞ റൂഫ് ലൈനും ടോൾ സ്റ്റാൻഡ്സും നീളം കൂടിയ ബോഡിയും അതേപടി തന്നെ നിലനിൽക്കുന്നു. വാഹനത്തിന് ബ്ലാക്ക് ഔട്ട് B&C പില്ലറുകളും ലഭിക്കുന്നുണ്ട്. സ്പോയിലറും ഒരു ബ്ലാക്ക് ഔട്ട് ഫിനിഷിലാണ് വരുന്നത്. അതോടൊപ്പം മാറ്റ് സിൽവർ റൂഫ് റെയിലുകളുടെ കൂട്ടിച്ചേർക്കൽ SUVയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നുവെന്ന് വേണം പറയാൻ. സൈഡ് പ്രൊഫൈലിലെ ഏറ്റവും വലിയ മാറ്റം പുതിയ അലോയ് വീലുകളുടെ രൂപത്തിലാണ്. 2022 കോഡിയാക് 3 വേരിയന്റുകളിലാണ് ലഭ്യമാകുന്നത്. 3 വേരിയന്റുകളിലും വ്യത്യസ്ത ശൈലിയിലുള്ള അലോയ് വീലുകൾ നിർമ്മാതാക്കൾ ഒരുക്കിയിട്ടുണ്ട്. LNK വേരിയന്റിൽ സ്കോഡ കോഡിയാക് ഫ്രണ്ട് ഫെൻഡറുകളിൽ ലോറിൻ ആൻഡ് ക്ലൈമറ്റ് ബാഡ്ജിങ്ങോടെയാണ് വരുന്നത്. പിൻഭാഗത്ത് ടെയിൽ ഗേറ്റിൽ സ്കോഡ എന്ന ലെറ്ററിങ്ങിനൊപ്പം പുതിയ ബമ്പറും നൽകിയിട്ടുണ്ട്. ആംഗുലർ സ്റ്റൈലിങ്ങോടുകൂടിയ പുതിയ ടെയിൽ ലാംപ് ഡിസൈനാണ് SUVയുടെ മറ്റൊരു സവിശേഷത. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്പോയിലറും ഷാർപ്പ് ഫിൻ ആൻറ്റിനെയും കോഡിയാക്കിന്റെ റിയർ പ്രൊഫൈൽ മികച്ചതാക്കുന്നു. ഡ്യുവൽടോൺ ബീച്ച് ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇന്റീരിയർ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ കളർ തീം SUVയിലുടനീളം കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. SUVയുടെ പഴയ പതിപ്പിന് സമാനമായ ഒരു ഡാഷ്ബോർഡ് ലേഔട്ട് തന്നെയാണ് പുതിയ പതിപ്പിലും അവതരിപ്പിച്ചിരിക്കുന്നത്. ഡാഷ്ബോർഡിന്റെ മുകൾ ഭാഗം ബ്ലാക്ക് ലെതർ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. താഴത്തെ പകുതി ബീജിൽ ഫിനിഷ് ചെയ്ത സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ലെതറും ബീജ് സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക്കുകളും വേർതിരിക്കുന്നതിന് ഡാഷ്ബോർഡിന്റെ മധ്യഭാഗം ഒരുക്കിയിരിക്കുന്നത് ഒരു പിയാനോ ബ്ലാക്ക് സ്ട്രിപ്പ് ഉപയോഗിച്ചാണ്. മുൻതലമുറയിലെ വയർഡ് പതിപ്പുകളെ അപേക്ഷിച്ച് വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയ്ക്കൊപ്പം വരുന്ന 8-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് യൂണിറ്റ് ആണ് ഡാഷ്ബോർഡിലെ മറ്റൊരു സവിശേഷത. 12 സ്പീക്കറുള്ള കാൻഡൻ മ്യൂസിക് സിസ്റ്റം വഴിയാണ് ഇൻഫർടൈൻമെന്റ് സൗണ്ട് പുറപ്പെടുവിക്കുന്നത്. 10 സ്പീക്കറുള്ള പഴയ പതിപ്പിനെ അപേക്ഷിച്ച് ഇത് മികച്ചതെന്ന് വേണം പറയാൻ. ക്ലൈമറ്റ് കൺട്രോൾ, ഡ്രൈവർ പാസഞ്ചർ സീറ്റ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ടച്ച് സ്ക്രീൻ വഴി നിയന്ത്രിക്കാനാകും. കൂടാതെ ആംബിയന്റ് ലൈറ്റനിങ്, ഡ്രൈവ് മോഡുകൾ, നാവിഗേഷൻ, സൗണ്ട് സ്റ്റേജിംഗ്, സസ്പെൻഷൻ, സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റി മുതലായവയും ഇതിലൂടെ സെറ്റ് ചെയ്യാം. ഇൻഫർടൈൻമെന്റിന് താഴെ AC കൺട്രോളുകളും പാർക്ക് അസിസ്റ്റ് ഫീച്ചറിനുള്ള ചില ബട്ടണുകളും കാണാൻ സാധിക്കും. ഈ ബട്ടണുകൾക്ക് താഴെയാണ് സെൻട്രൽ കൺസോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെയും കുറച്ച് ടെക് സവിശേഷതകൾ നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സെൻട്രൽ കൺസോളിനുള്ളിൽ ഒരു ചെറിയ ഹബ്ബി ഹോളും ഉണ്ട്. ഇതിനു പിന്നിൽ 7-സ്പീഡ് DSG ഗിയർ ലിവറും ലിവറിന് പിന്നിൽ വാഹനത്തിന്റെ ഡൈനാമിക്സും ഡ്രൈവിംഗ് മോഡുകളും നിയന്ത്രിക്കുന്നതിനുള്ള വിവിധ ബട്ടണുകളും നൽകിയിട്ടുണ്ട്. ഈ ബട്ടണുകൾ വഴി വാഴ്ത്തുന്ന ഏതൊരു മാറ്റവും ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലും ഒരു മാറ്റത്തിന് കാരണമാകും. SUVയുടെ ഡാഷ്ബോർഡിന് സമാനമായ ഡ്യുവൽടോൺ ഇന്റീരിയർ തീം തന്നെയാണ് ഡോർ പാനലുകളിലും കാണാൻ സാധിക്കുന്നത്. സ്കോഡ കോഡിയാക്കിലെ സീറ്റുകൾ പ്രത്യേക പരാമർശം അർഹിക്കുന്നു. LNK വേരിയന്റിൽ ബീജിൽ അലങ്കരിച്ച ഹീറ്റഡ് ആൻഡ് കോൾഡ് ലെതർ സീറ്റുകളാണ് കമ്പനി അവതരിപ്പിക്കുന്നത്. ഇവ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. ശരിയായ പൊസിഷൻ കണ്ടെത്തുന്നതിന് ഇവ 12 തരത്തിൽ
അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. വിശാലതയും പ്രീമിയം ഫീലും രണ്ടാം നിരയിലും കാര്യമായി തന്നെ കമ്പനി ഒരുക്കിയിട്ടുണ്ട്. സീറ്റുകൾ വിശാലമാണെന്ന് വേണം പറയാൻ. ഹെഡ്റൂമിനും ലെഗ് റൂമിനും ഒരു കുറവും തന്നെ കമ്പനി വരുത്തിയിട്ടില്ല. 3-സോൺ ക്ലൈമറ്റ് കൺട്രോളുമായിട്ടാണ് വാഹനം വരുന്നത്. ഇനി 3-ാം നിര സീറ്റുകളെ കുറിച്ച് പറഞ്ഞാൽ സ്കോഡ കോഡിയാക് 7-സീറ്റർ SUV വിപണിയിൽ എത്തുന്ന മോഡലാണ്. സീറ്റുകൾ സുഖകരമായി തോന്നുമെങ്കിലും അവ വളരെ ഇടുങ്ങിയതാണ്. കുട്ടികൾക്ക് പോലും ഇവിടെ അനായാസം കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടാണെന്ന് വേണം പറയാൻ. എല്ലാ സീറ്റുകളും ഉപയോഗത്തിലായിരുന്നാൽ സ്കോഡ കോഡിയാക്കിലെ ബൂട്ട് സ്പേസ് വെറും 270 ലിറ്റർ ആണ്. 2 ക്യാബിൻ ബാഗുകളും ഒരു ബാക്ക് പാക്കും ഉൾക്കൊള്ളാൻ ഇത് മതിയാകും. എന്നാൽ 3-ാമത്തെ വരി സീറ്റ് മടക്കിയാൽ സ്പേസ് 630 ലിറ്ററായി വർദ്ധിക്കുകയും ചെയ്യുന്നു. 2-ാം നിര സീറ്റുകളും മടക്കിയാൽ സ്കോഡ കോഡിയാക്കിന് 205 ലിറ്റർ ബൂട്ട് സ്പേസ് ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഡ്രൈവിംഗ് ഡൈനാമിക്സിൻ്റെയും പെർഫോമൻസിൻ്റെയും കാര്യത്തിൽ സ്കോഡ കോഡിയാക് എല്ലായ്പ്പോഴും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. പുതിയ പതിപ്പിൽ 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് കരുത്തേകുന്നത്. ഈ യൂണിറ്റ് 4200 മുതൽ 6000 RPMൽ 187.5 BHP കരുത്തും 1500 മുതൽ 4100 RPMൽ 320 NM പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. സ്പോർട്സ് മോഡ്, മാനുവൽ മോഡ് എന്നിവയ്ക്കൊപ്പം സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന പാഡിൽ ഷിഫ്റ്ററുകളുമായിട്ട് വരുന്ന 7-സ്പീഡ് DST യൂണിറ്റാണ് ട്രാൻസ്മിഷൻ ചുമതലകൾ കൈകാര്യം ചെയ്യുന്നതും. ഏകദേശം 7.5 സെക്കൻഡിനുള്ളിൽ 0-ൽ നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാനും വാഹനത്തിന് സാധിക്കും. കൂടാതെ മണിക്കൂറിൽ 200 കിലോമീറ്ററിലധികം വേഗതയും SUV കൈവരിക്കുകയും ചെയ്യും. ഇക്കോ, കംഫർട്ട്, നോർമൽ, സ്പോർട്, ഇൻഡിവിജ്വൽ ആൻഡ് സ്നോ എന്നിങ്ങനെ 6 ഡ്രൈവിംഗ് മോഡുകളാണ് വാഹനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ മോഡുകളിൽ ഓരോന്നിനും അതിൻ്റെതായ സ്വഭാവവുമുണ്ട്. വ്യത്യസ്ത ഡ്രൈവ് മോഡുകൾ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ച് എഞ്ചിനും ഗിയർ ബോക്സ് പ്രതികരണവും മാറുകയും ചെയ്യുന്നു. ഈ സവിശേഷതകൾക്കെല്ലാം പുറമെ 4x4 ഡ്രൈവ് ഓപ്ഷനുമായിട്ടാണ് കോഡിയാക്കിനെ കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ സ്കോഡ വാഹനങ്ങളെയും പോലെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ഈ മോഡലും വിപണിയിൽ എത്തുന്നത്. എല്ലാ വേരിയന്റുകളിലും സ്റ്റാൻഡേർഡ് ഫീച്ചറായി 9 എയർബാഗുകൾ, 360° ക്യാമറ, പാർക്ക് അസിസ്റ്റ്, മൾട്ടി കൊളീഷൻ ബ്രേക്ക്, ട്രാൻഷൻ കൺട്രോൾ സിസ്റ്റം, ആന്റിലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, റോൾ ഓവർ പ്രൊട്ടക്ഷൻ, മോട്ടോർ സ്ലിപ്പ് കൺട്രോൾ, ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്കിംഗ് സിസ്റ്റം എന്നിവയാണ് വാഹനത്തിലെ പ്രധാന സുരക്ഷാ ഫീച്ചറുകൾ. 3 വേരിയന്റുകളിലായാണ് വാഹനം ലഭ്യമാകുന്നത്. ഇതിൽ സ്റ്റൈൽ വേരിയന്റിന് 34.99 ലക്ഷം രൂപയും, സ്പോട്ട്ലൈൻ വേരിയന്റിന് 35.99 ലക്ഷം രൂപയും, ലോറിൻ ആൻഡ് ക്ലെമന്റ് വേരിയന്റിന് 37.49 ലക്ഷം രൂപയുമാണ് വിപണിയിൽ വില. 40 ലക്ഷം രൂപയിലധികം ഓൺ റോഡ് വിലയുണ്ടെങ്കിലും ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും മൂല്യമുള്ള SUV കോഡിയാക്. നമ്മുടെ വിപണിയിൽ ധാരാളം SUV ഉണ്ടെങ്കിലും ശാശ്വതമായ ഒരു ഇംപ്രഷൻ അവശേഷിപ്പിക്കുന്ന ഒന്നാണ് കോഡിയാക്. ഓടിച്ചതിനു ശേഷവും ഒരു ഫീൽ നിലനിർത്തുന്ന ഒരു SUV വേണം പറയാൻ. ഇപ്പോൾ ഫേസ് ലിഫ്റ്റിനൊപ്പം വാഹനം നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന SUV ഒന്നാണ്. ഇന്ന് വിറ്റഴിക്കപ്പെടുന്ന ഏറ്റവും മികച്ച സ്കോഡ കാറുകളിലൊന്നാണ് ഇതെന്ന് വേണം നിസ്സംശയം പറയാൻ. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.